വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിൽ എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. എംബാപ്പയും റയലും വാക്കാൽ ധാരണയിലെത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ പി എസ് ജിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം തന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള പദ്ധതികളിൽ കിലിയൻ എംബാപ്പെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റയൽ മാഡ്രിഡിനെതിരെ പി എസ് ജി എതിരില്ലാത്ത ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കിയ മത്സരത്തിന് ശേഷം ലോസ് ബ്ലാങ്കോസിലേക്ക് ചേക്കേറാനുള്ള തീരുമാനത്തിൽ എംബാപ്പെ മാറ്റം വരുത്തിയെന്നാണ് സ്പാനിഷ് മാധ്യമം സ്പോർട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീസണോടെ പി എസ് ജിയുമായുള്ള കരാർ അവസാനിക്കുന്ന എംബാപ്പെ ഇതുവരെ ക്ലബ് നൽകിയ ഓഫറുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. കഴിഞ്ഞ സമ്മറിൽ തന്നെ താരത്തിനു വേണ്ടി വമ്പൻ തുകയുടെ ഓഫർ നൽകിയ റയൽ മാഡ്രിഡിലേക്ക് എംബാപ്പെ വരുന്ന സമ്മറിൽ ഫ്രീ ട്രാൻസ്ഫറിൽ ചേക്കേറുമെന്ന സൂചനകൾ ശക്തമായി നൽകുകയാണ് കഴിഞ്ഞ മത്സരത്തിന് ശേഷം തന്റെ പദ്ധതികളിൽ എംബാപ്പെ പുനർവിചിന്തനം നടത്തുന്നത്. സ്പോർട്ടിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സീസണിന് ശേഷം പി എസ് ജി വിടുകയാണെങ്കിൽ ഏത് ക്ലബിലേക്ക് ചേക്കേറണമെന്ന കാര്യത്തിൽ എംബാപ്പെ തുറന്ന സമീപനമാണ് സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുകയെന്ന തന്റെ സ്വപ്നം വേണ്ടെന്ന് വെക്കാൻ തയ്യാറുള്ള താരത്തിന് പ്രീമിയർ ലീഗ് ക്ലബായ ലിവർപൂളിൽ താല്പര്യമുണ്ട്. ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പിന് താരത്തിൽ വളരെ താല്പര്യമുണ്ട്. ലിവർപൂളിനെ അടുത്ത സമ്മറിൽ പരിഗണിക്കുന്നതിന് പുറമെ താരം പി എസ് ജിയിൽ തന്നെ തുടരാനുള്ള സാധ്യതയും റിപ്പോർട്ട് തള്ളിക്കളയുന്നില്ല. ഈ സീസണിൽ പി എസ് ജിയുടെ പ്രകടനം പരിഗണിച്ചാവും ഇക്കാര്യത്തിൽ ഒരു അവസാന തീരുമാനത്തിൽ താരമെത്തുക. പി എസ് ജി കരാർ പുതുക്കാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഓഫർ ഏതൊരു താരവും നിഷേധിക്കാൻ മടിക്കുന്നതുമാണ്. എംബാപ്പെ റയൽ മാഡ്രിഡുമായി കരാറിലെത്തിയെന്ന് നേരത്തെ വാർത്ത ഉണ്ടായിരുന്നെങ്കിലും അതിനെ സ്പോർട്ടിന്റെ റിപ്പോർട്ടുകൾ തള്ളിക്കളയുന്നു. പി എസ് ജിക്കെതിരെ പ്രതിരോധത്തിൽ മാത്രം ഊന്നിക്കളിച്ച റയലിന്റെ ശൈലി അംഗീകരിക്കാൻ കഴിയാത്തതാണ് എംബാപ്പയുടെ പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് സ്പോർട്ട് വ്യക്തമാക്കുന്നു. മത്സരത്തിന് ശേഷം തന്റെ ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് എംബാപ്പെ പ്രതികരിച്ചത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.